ഭർതൃമതിയായ യുവതിയുടെ മരണം ആത്മഹത്യയാണെന്ന പരാതിയുമായി ബന്ധുക്കൾ. മണിയറിയിലെ തെക്കിനിയിൽ ചിത്ര എന്ന യുവതിയെ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കല്യാശ്ശേരി കോലത്തുവയലിലെ ഭർതൃ വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെയും വീട്ടുകാരുടെയും നിരന്തര പീഡനമാണ് ചിത്രയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് കാണിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. മെയ് 10 ഞായറാഴ്ചയായിരുന്നു ചിത്രയെ കല്യാശ്ശേരി കോലത്തുവയലിലെ ഭർതൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 27 വയസ്സായിരുന്നു. ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും ശാരീരികവും മാനസികവുമായുള്ള പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ചിത്രയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇങ്ങനെ പറയലേ അമ്മ ഇങ്ങനെ മാനസികമായിട്ട് പീഡിപ്പിക്കലുണ്ട്, ഇങ്ങനെ പറയലുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഇപ്പം വേറെ രണ്ട് പപ്പ ഇങ്ങനെ പറയലുണ്ട്, മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കലുണ്ട്. അളിയാനായിട്ട് ഇങ്ങനെ ഇത്ര വലിയ ഭക്ഷണം ഉണ്ടായിട്ട അമ്മ തന്നെ പറയലിങ്ങനെ ഭക്ഷണം. അളിയൻ ഇങ്ങനെ പെങ്ങളിൽ നിന്ന് സ്നേഹം പിടിച്ചുപറ്റാനുള്ളൊരു അമ്മ പെങ്ങളെ സ്നേഹിക്കില്ല, ആ ഒരു അമ്മ സ്നേഹം പിടിച്ചുപറ്റാനുള്ളൊരു കണ്ടീഷനിലില്ല. ഭർത്തൃമാതാവ് ലീലയുടെ പീഡനം സഹിക്കവയ്യാതെ ചിത്രയുടെ ഭർത്താവ് ലതീഷും രണ്ടു മക്കളും ചിത്രയും കുറച്ചുനാൾ വാടക വീട്ടിൽ താമസിച്ചിരുന്നുവെന്നും നാട്ടുകാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും മധ്യസ്ഥതയെ തുടർന്നാണ് തിരിച്ച് കല്യാശ്ശേരിയിലെ വീട്ടിൽ എത്തിയതെന്നും ചിത്രയുടെ ബന്ധുക്കൾ വളപട്ടണം സിഐക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ വാടക വന്നതിൻ്റെ കാരണം? അവിടെ നിങ്ങൾ രണ്ട് മക്കളിൽ ഒരാണൊരു പെണ്ണ് കല്യാണം കഴിച്ച് പോയി, രണ്ട് മൂന്ന് കുട്ടികൾ പോയി, പിന്നെ അവിടെ ഇല്ലാതല്ല ഇവനല്ല, അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ എൻ്റെ സംവിധാനമാകണം. അയാൾ പറഞ്ഞു അച്ഛനും അമ്മയും വന്ന് പറഞ്ഞാൽ ഞാൻ വരാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം അച്ഛനും അമ്മയും പാർട്ടിയുടെ ഒരാളും രാവിലെ ഇവരുടെ അടുത്തേക്ക് പോയി. അപ്പോൾ അമ്മ പറഞ്ഞു കഴിഞ്ഞതെല്ലാം മാപ്പാക്കണം, എൻ്റെ അടുത്ത് എന്തെല്ലാം അപാകത വന്നിട്ടുണ്ട്, ഇനി നാളെ മുതൽ ഞാൻ അവിടുത്തെ വന്ന് വരണം എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു പെട്ടെന്ന് വിളിക്കുമ്പോൾ വരാം, പിന്നെ പോകുമ്പോൾ പോകുന്നു വാ എന്ന് പറയുമ്പോൾ രണ്ടും ഞാൻ ആവില്ല, എനിക്ക് കുറച്ച് കാര്യം ഞങ്ങൾ തീരുമാനിക്കാണ്ട് അതിന് ശേഷം വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ച് സംഭവം പറഞ്ഞു. അച്ഛനും അമ്മയും വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീട്ടിലങ്ങനെ തിരികെ വരണമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങൾ പോയാൽ പോയിടത്ത് നിന്നാൽ പോരാ, അവിടെ നിന്ന് തീരുമാനമാവാണ്ട് വീണ്ടും അവിടുത്തേക്ക് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് അവർ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പോകണ്ട കാര്യം പിള്ളേരെ കാര്യം നമ്മൾ നോക്കണ്ടേ എന്ന് പറഞ്ഞു. 2007 നവംബറിലായിരുന്നു ചിത്രയുടെയും ലതീഷിന്റെയും വിവാഹം നടന്നത്. ഇവർക്ക് 5 വയസ്സുള്ള മകനും 1.5 വയസ്സുള്ള മകളുമുണ്ട്. ചിത്ര മരിച്ച വിവരം നാട്ടുകാർ പറഞ്ഞാണ് അറിഞ്ഞതെന്നും മൃതദേഹം കിടന്ന മുറിയിൽ കുപ്പികളടക്കം പല വസ്തുക്കളും കണ്ടിരുന്നുവെന്നും ഈ സാഹചര്യത്തിൽ മകളുടെ ദുരൂഹ മരണത്തിന് ഭർത്താവ് ലതീഷിനെയും ഭർത്തൃമാതാവിനെയും സംശയമുണ്ടെന്നും മരണത്തെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്.